അപ്പൊ അതൊരു പ്രശ്നമായിട്ട് വരും. നമുക്ക് ആ ഒരു ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. കല്യാണത്തിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഫ്രണ്ട്സ് എല്ലാവരും സെറ്റ് ആയിരുന്നു. ഞങ്ങളിവിടെ എടുത്തൊരു ബീച്ച് സൈഡില് ഒരു റിസോർട്ടൊക്കെ അതെ, ഭയങ്കര ഓളായിരുന്നു, ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു. അതൊക്കെ വളരെ ഒരു ഹാപ്പി മൊമെന്റ്സ് പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് ഡേ അത് വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഇനി അതേപോലെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഇനി ഞാൻ എവിടെ പോയാലും ഇവളും കൂടെ വരും. മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? നിക്കാവ് ഉറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഭയങ്കര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. വെറുതെ വലിയ പ്രശ്നമല്ല, പക്ഷെ സംസാരിച്ച് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറി. അന്നത്തെ ആദ്യത്തെ പ്രശ്നം നീ ഇപ്പൊ എടുത്ത കുപ്പി പറയുന്നു വെച്ചില്ലായിരുന്നു, ഇത് വേണ്ട എന്നൊക്കെ. ഇവളത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലായിരുന്നു എന്നെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അന്ന് എന്നെ കല്യാണമൊക്കെ മുടങ്ങി പോയിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്ത് അന്നൊക്കെ പിന്നെ മനസ്സിലായത് ഭയങ്കര അഡ്ജസ്റ്റിംഗ് ക്യാരക്ടർ ആണെന്നൊക്കെ. ഭക്ഷണമൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് തീർന്നു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ലായിരുന്നു, കാരണം പുള്ളിക്കാരൻ ഞാൻ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്കെഡ്യൂൾസിന്റെയും പുതിയ മൂവിയുടെ ഷൂട്ടിങ്ങിന്റെയും ഒക്കെ തിരക്കിലായിരുന്നു. പക്ഷെ വരാമെന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പ് എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പുള്ളിക്കാരനെ. പക്ഷെ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു സന്തോഷ് പണ്ടിട്ട്, അവിടെ എന്റെ ഫ്രണ്ട്സ് ഷൂട്ടിംഗ് ലൊക്കേഷന്ന് പ്രിയ സുഹൃത്തിനെ കൊണ്ടുവന്നത്. അത് കണ്ട സമയത്ത് എനിക്ക് വളരെ അതിൽ കൂടുതലൊന്നും വേണ്ട എന്നുള്ളൊരു എനിക്ക് വളരെ സന്തോഷമായി ഒരു കാര്യമായിരുന്നു അത്. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ 8 വർഷത്തെ സൗഹൃദങ്ങളുണ്ടല്ലേ നമ്മള് പല സുഹൃത്തുക്കൾക്ക് എനിക്ക് സമ്മാനിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിവാഹ സമ്മാനമായിരുന്നു അന്ന് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരാൻ പറ്റി. ഒരുപാട് എല്ലാവരും എൻജോയ് ചെയ്തു. ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ പറയട്ടെ. പ്രശ്നമുണ്ടോ? ആദ്യം കല്യാണമൊക്കെ ഉറപ്പിച്ച് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് ഫുൾ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള കാര്യങ്ങളും മനസ്സിലായത്. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും? കുറേ കാര്യങ്ങൾ കുറേ ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ഒന്നും മാച്ച് അല്ലാത്ത പോലെ തന്നെ ഫീൽ ചെയ്ത്. അതായത് നമ്മളിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരിക്കും, നല്ല രീതിയിൽ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഞങ്ങളുടെ നേരെ തിരിച്ചായിരുന്നു. ഏറ്റവും വേഴ്സ്റ്റ് മൊമെന്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ട കാലഘട്ടമായിരുന്നു. അങ്ങനെ നിക്കാവിൻ്റെ തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന സമയം വരെ ഭയങ്കര മാനസിക സംഘർഷങ്ങളായിരുന്നു രണ്ടു പേർക്കും. പക്ഷെ നിക്കാവ് കഴിഞ്ഞ സമയത്ത് പിന്നെ മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി, എൻ്റെ എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ്ലി സപ്പോർട്ടാണ്. അങ്ങനെയുള്ളൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷെ നേരെ ഉൾട്ടായിരുന്നു കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന കാലം എന്ന് പറയുന്നത്. Sit on top of your knee. Go ahead and take.
ാണ് ചത്തെടുക്കുന്നത് എന്നെ വെച്ചു ആ പോടോ.